ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിവാഹസമയം അർച്ചനയ്ക്കായി സച്ചി ഒരു ലെറ്റർ എഴുതിയിരുന്നു ആരും കാണാതെ സച്ചി അത് കത്തിച്ചു കളയുന്നുണ്ട് ആ ഓർമ്മകളും കത്തിച്ചു കളയുന്നു ഇനി സച്ചിയുടെ ജീവിതത്തിലും മനസ്സിലും അർച്ചന മാത്രം പിന്നീട് കാണിക്കുന്നത് ആദര ടെക്സ്റ്റൈൽസിൽ വന്നിരിക്കുന്നു ആ സമയം അവിടെ അർച്ചനയും സച്ചിയും സന്ദീപും എത്തുന്നുണ്ട് മോളെ നീ വന്നിട്ട് കുറേ നേരം ആയോ എന്ന് അർച്ചന ആതിരയോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് ആതിര പറയുന്നുണ്ട് അതിനിടയിൽ ആതിര സന്ദീപിനെ ഒന്ന് നോക്കുന്നു രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിട്ട് ഒരു പുഞ്ചിരി പോലും ഇല്ല ദേഷ്യത്തോടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുകയാണ് രണ്ടുപേരും ഇത് കണ്ടിട്ട് അർച്ചന ചോദിക്കുന്നു നിങ്ങളുടെ ഉള്ളിലെ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ എനിക്ക് ഈ പ്രശ്നമൊന്നും ആതിര എന്നിൽ നിന്നും ഇപ്പോഴും അകന്ന് നിൽക്കുന്നതെന്ന് സന്ദീപ് പറയുന്നു അകന്ന് നിന്നാലേ നീ അടുപ്പിക്കണം എടാ ചുമ്മാതല്ല നീ ഒരു മണുഗുണാഞ്ചനാണെന്ന് നാട്ടുകാരൊക്കെ പറയുന്നത് എടാ സ്നേഹിക്കുന്ന പെണ്ണിനെ ഒരിക്കലും വിഷമിപ്പിക്കരുത് എന്ന് സഞ്ചി സന്ദീപിനോട് പറഞ്ഞിട്ട് അർച്ചനയെ നോക്കുന്നു അർച്ചന സച്ചിയെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് വീണ്ടും സച്ചി പറയുന്നു നിങ്ങൾക്കിടയിൽ പല പ്രശ്നവും കാണും അതിന് നിങ്ങൾ തന്നെ പരിഹാരം കണ്ടേ പറ്റൂ ഇന്ന് നിങ്ങൾ ഇവിടെ വന്നത് നിനക്ക് മാതിരിയ്ക്കും വിവാഹത്തിന് വേണ്ടിയുള്ള ഡ്രസ്സുകളൊക്കെ വാങ്ങാനാണ് സന്ധ്യം അബ്ദുൽ ഖാദറും ഒന്ന് കോൾ ചെയ്ത് പറയേണ്ട താമസം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വിവാഹത്തിന് ഇന്നെങ്കിൽ ഇന്ന് നാളെങ്കിൽ നാളെ പിണങ്ങിയിരിക്കുന്ന രണ്ടുപേരെ പേർ വിവാഹം കഴിക്കുന്നത് അത് കേട്ട് ആതിരെ പറയുന്നു എനിക്ക് പിണക്കമൊന്നുമില്ല സച്ചിയേട്ടാ ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് കുറച്ച് തൻ്റെ ഇടത്തിൻ്റെ കുറവുണ്ട് അതിൻ്റെ ഒരു ദേഷ്യം മാത്രമേ എനിക്കുള്ളൂ അത് കേട്ട് അർച്ചന പറയുന്നു അത് തൻ്റെ അടുത്തിൻ്റെ കുറവല്ലാതെ ഓരോ അവസ്ഥയാണ് അതെ ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ട മനസ്സിലെന്തെങ്കിലുമൊക്കെ കരടുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്ക് എന്നിട്ട് വിവാഹത്തിന് തയ്യാറാവണം നിങ്ങൾ രണ്ടുപേരും എന്ന് സച്ചി അവരോട് രണ്ടുപേരുമായി പറഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ സന്ദീപ് ആതിരയെ നോക്കുന്നു ആ സമയം ആ ടെക്സ്റ്റൈൽസിൽ തന്നെ എത്തിയിരിക്കുകയാണ് അവന്തിക സന്ദീപും ആതിരയും ഒരുമിച്ച് കൈയിൽ പിടിച്ചുകൊണ്ട് ഡ്രസ്സ് നോക്കാനായി പോകുന്നു അവരുടെ കൂടെ തന്നെ സച്ചിയും അർച്ചനയും ഉണ്ട് പെട്ടെന്ന് അർച്ചന മുന്നോട്ടേക്ക് നടന്നപ്പോൾ അവന്തിക അവിടെ കാണുന്നു പെട്ടെന്ന് തന്നെ സന്ദീപിന്റെയും ആതിരയുടെയും കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അർച്ചന ഓടി അവിടേക്ക് ഒളിക്കുന്നുണ്ട് അവിടെ നിൽക്കാൻ പറയുന്നു ഞാൻ വിളിക്കുന്നതുവരെ എവിടെയും പോവാതെ ഇവിടെ തന്നെ ഉണ്ടാകണമെന്നും അർച്ചന പറയുന്നുണ്ട് ആ സമയം അവന്തിക അവിടേക്ക് വന്നപ്പോൾ സച്ചിയെ കാണുന്നു സച്ചി എന്ന് വിളിക്കുകയാണ് സച്ചി അവന്തികട്ടപ്പോൾ ഒരു ഞെട്ടലോടെ നോക്കുന്നു എന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് സച്ചി എന്താ ഇവിടെ എന്ന് ചോദിച്ച് അവന്തിക വന്നു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണോ അതെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന വന്നില്ലേ എന്ന് അവന്തിക ചോദിക്കുന്നു അർച്ചന എന്ന് പറഞ്ഞ് സച്ചി ഒരു പരിങ്ങലോടെ നിൽക്കുന്നുണ്ട് ആ സമയം മറ്റ അവരെ രണ്ടുപേരെയും മോളിപ്പിച്ചിട്ട് അർച്ചന സച്ചിയുടെ അടുത്തേക്ക് വന്ന് ഒന്നും അറിയാത്തതുപോലെ സച്ചിയേട്ട പോകാം എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവന്തിക മുന്നിൽ കാണാത്തതുപോലെ അഭിനയിക്കുകയാണ് അർച്ചന ആ ഏട്ടത്തിയോ ആ സമയം സന്ദീപ് മാതിരയും അവിടെ എന്താ നടക്കുന്നതെന്ന് ഒളിഞ്ഞു നോക്കുന്നു നാളെ സച്ചിയേട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് ഉണ്ട് അവിടെ പോകാൻ ഡ്രസ് എടുക്കാൻ വന്നതാണ് എന്ന് അർച്ചന അവന്തികയോട് പറഞ്ഞപ്പോൾ അവനിക ചോദിക്കുന്ന ഫ്രണ്ടോ ഏത് ഫ്രണ്ട് സച്ചിയേട്ടൻറെ ഫ്രണ്ട്സിനെയൊക്കെ അവന്തികടത്തേക്ക് അറിയോ അതെല്ലാം കുറെ പേരൊക്കെ അറിയാമെന്ന് അവന്തിക സച്ചിയുടെ കയ്യിൽ പിടിച്ച് വളരെ അധികാരത്തോടെ നിന്നാണ് അർച്ചന സംസാരിക്കുന്നത് എന്നാൽ എടുത്തിക്ക് അറിയാൻ വഴിയില്ലാത്ത ഒരു ഫ്രണ്ടിന്റെ വിവാഹമാണ് ഞാനും കൂടെ ചെല്ലണമെന്ന് ഒരു വാശി പിന്നെ ഞാൻ അങ്ങ് സമ്മതിച്ചോ എടുത്തി എന്താ ഇവിടെ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാനാ അപ്പോൾ നിങ്ങളുടെ ഷോപ്പിംഗ് നടക്കട്ടെ വാ സച്ചിയേട്ട എന്ന് പറഞ്ഞ് സച്ചിയുടെ കൈയും പിടിച്ച് അർച്ചന പോകുന്നു അവന്തിക പോയിട്ട് പിന്നെയും അവരെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് പോയതിന് ശേഷം സച്ചി അർച്ചനയോട് ചോദിക്കുന്നു അർച്ചന അവരെവിടെയെന്ന് അവിടെ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സച്ചിയും കുട്ടി അവരുടെ അടുത്തേക്ക് പോവുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനത്തിൽ ആദരെ പെണ്ണ് കാണാൻ വന്ന പയ്യനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എല്ലാവരും അവിടെ നിൽക്കുന്നു ഒന്നും പറയാത്തത് അവരൊന്ന് പെണ്ണിനെ കണ്ടു അവർക്ക് പെണ്ണിനെ ഇഷ്ടമായി അത് അവരെന്നെ വിളിച്ചു പറഞ്ഞു ഇനി ഒരു ഡേറ്റ് നമ്മൾ അവരോട് പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ തുടങ്ങാൻ എളുപ്പമാകും എന്ന് മീര പറഞ്ഞപ്പോൾ മാഷി പറയുന്നു അത് മോളെ പേട്ടെന്ന് ഒരു വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പണം നമ്മുടെ കയ്യിലില്ലല്ലോ മീര പറയുന്നു അതിനെ അവര് നമ്മളോടൊന്നും ചോദിക്കുന്നില്ലല്ലോ അവര് ചോദിച്ചില്ല എന്ന് കരുതി ഇവിടെ വെറുതെ ഇറക്കി വിടാൻ പറ്റുവോ നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് മാഷി പറഞ്ഞപ്പോൾ മീര പറയുന്നു വഴിയൊക്കെ ഉണ്ട് പറഞ്ഞ ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന് കരുതി ഞാൻ മിണ്ടാതിരുന്നു എന്നേ ഉള്ളൂ എന്ത് വഴിയേ എന്ന് കമല ചോദിച്ചപ്പോൾ മീര പറയുന്നു നെലുശേരിയിലെ അവന്തിക ഇവിടെ വന്ന് പറഞ്ഞതല്ലേ ഇവരുടെ വിവാഹം നടത്തി തരാമെന്ന് ഈ ആത്മാഭിമാനം ഒന്ന് മാറ്റി വെച്ച് ഒരു ഫോൺ കോൾ ചെയ്താൽ പോരെ ആവശ്യമുള്ള പൈസ ഈ വീട്ടുമുറ്റത്ത് എത്തും അത് കേട്ട് അനുപ് പറയുന്നു ആ സഹായം ഇവിടെ ആർക്കും വേണ്ട ഞാൻ കരുതലേ ഉള്ളൂ മുടക്കു വർത്തമാനം ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് അപ്പോഴേക്കും വന്നു എന്ന് മീര പറയുന്നുണ്ട് അല്ലെങ്കിലും ആത്മാഭിമാനമാണല്ലോ വലുത് അതെ അത് തന്നെയാണ് നെല്ലുശ്ശേരിക്കാരുടെ കരുണത്തിൽ എൻ്റെ സഹോദരിക്കൊരു വിവാഹം വേണ്ട എന്ന് അനൂപ് പറഞ്ഞപ്പോൾ മീര പറയുന്നു ഇത് അർജുനയുടെ കാര്യത്തിൽ കണ്ടില്ലല്ലോ അന്നെന്താ ആർക്കും ആത്മാഭിമാനം ഇല്ലായിരുന്നോ ചില പ്രത്യേക കാര്യങ്ങളിൽ അഭിമാനം അത് കൊള്ളാം കമല പറയുന്നു മീര നമ്മുടെ അർജുനയുടെ കാര്യത്തിൽ ഇതല്ലായിരുന്നല്ലോ സ്ഥിതി നമ്മുടെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു തന്നവർക്കെല്ലാം നമ്മൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തു നെല്ല്ശ്ശേരിക്കാര്ക്ക് കൊടുത്തിട്ടും വാങ്ങിച്ചില്ല അങ്ങനെയുള്ളപ്പോ വീണ്ടും വീണ്ടും അവിടെ കയറി നമ്മൾ എങ്ങനെയാ വാങ്ങുന്നത് അനൂപ് പറയുന്നു അത് മാത്രമല്ല അമ്മേ അവന്തിക ഇവിടെ വന്ന് അങ്ങനെ പറഞ്ഞത് അതിരെ എങ്ങനെയെങ്കിലും സന്ദീപിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ സഹായിക്കാമെന്നാ പിന്നെ അവരുടെ അനീത്യമായുള്ള വിവാഹം അവർക്ക് നടത്താലോ ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലെന്ന അവരുടെ വിചാരം പണം മാത്രം ഇത്തിരി കുറവുള്ളൂ സാമാന്യം ബോധം എവിടെയുള്ള എല്ലാവർക്കും ഉണ്ട് അങ്ങനെ അവരിപ്പോ എന്റെ പെങ്ങളെ ഒഴിവാക്കേണ്ട വിവാഹം ഞാൻ നടത്തിക്കോളാം നാളെ ആരാണെന്ന് വെച്ചാൽ ജാറകം നോക്കാനുള്ള ഏർപ്പാട് നടത്തണം പൊരുത്തം കുറച്ച് കുറവാണെങ്കിലും കുഴപ്പമില്ല ഇത് നടത്തണം നീ അവരോട് പറഞ്ഞേര രണ്ടു ദിവസത്തിനൊക്കെ നമ്മളൊരു ഡേറ്റ് പറയാമെന്ന് അത്രയും പറഞ്ഞ് അനൂപ് അകത്തേക്ക് പോയപ്പോൾ മാഷി മീരയെ വിളിക്കുന്നു അനൂപിനെ നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കണം വലിയൊരു കടക്കണിയിലേക്ക് അവൻ വീണ്ടും ചെന്ന് തലവെക്കാൻ പോകുന്നത് നമുക്ക് കുറച്ചും കൂടി സാവകാശം തരാൻ നീ അവരോടൊന്ന് വിളിച്ചു പറ മീര പറയുന്നു പറഞ്ഞു നോക്കാം ഇവളെ കെട്ടിക്കണം കെട്ടിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമല്ലേ ഉള്ളൂ എല്ലാവർക്കും നീ ഇനി ഓരോന്നും മൊനവെച്ച് സംസാരിക്കേണ്ട സ്ഥലം പണയം പെടുത്തി ലോൺ എടുക്കണം അതിനുള്ള ഒരു സാവകാശമാണ് മാഷു പറഞ്ഞത് എന്ന് കമല പറയുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കേട്ട് ആതിര ഒന്ന് മിണ്ടാതി നിൽക്കുമ്പോൾ കമല ചോദിക്കുന്നു നീ എന്താ മുളയൊന്നും മിണ്ടാത്തത് നിനക്ക് അഭിപ്രായം ഒന്നും ഇല്ലേ ആതിരെ പറയുന്നു ഞാൻ അഭിപ്രായം പറഞ്ഞിട്ട് ഇവിടെ വല്ല കാര്യമുണ്ടോ അച്ഛന്റെ അമ്മയുടെയും ആത്മഹത്യാ ഭീഷണി ഏട്ടത്തിൻ്റെ ഏട്ടന്റെ വാശി മറ്റുള്ളവർക്ക് ഞാൻ പുരനിറഞ്ഞ് നിൽക്കുന്നതിന്റെ ആദിയും വെപ്രാളവും ഇതിനിടയ്ക്ക് ഞാൻ എന്ത് പറയാനാ ശരി ഞാൻ പറയാം എന്നെ അന്ന് ഇവിടെ കാണാൻ വന്ന ആള് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാ ഈ വിവാഹവും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ഒരു ഭൂലോക ഫ്രോഡാണ് അവൻ അങ്ങനെ ഞാൻ പറഞ്ഞാ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ ഇല്ല ഞാനിത് മുടക്കാൻ നോക്കുവാണെന്നല്ലേ നിങ്ങൾ എല്ലാവരും പറയൂ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിക്കുക എന്നിട്ട് നിങ്ങളത് എന്നോട് പറയും ഞാനിനി ഞാൻ കാരണം കടപ്പാടിന്റെ പേരിൽ ആരും ആത്മഹത്യ ചെയ്യണ്ട എൻ്റെ വിധി എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി അത്രയും പറഞ്ഞ് വളരെ വിഷമത്തോടെ ആദര പോകാൻ തുടങ്ങിയപ്പോൾ മീര പറയുന്നു ഒന്ന് നിന്നേ നീ ഈ വിവാഹം മുടക്കാൻ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു ആ തങ്കം പോലത്തെ പയ്യൻ ഫ്രോഡാണെന്ന് ഇതൊക്കെ നിന്റെ അടവല്ലടി തങ്കം പോലത്തെ പയ്യൻ പോലും എനിക്ക് ഒന്നാമത് ഏട്ടത്തിയോട് ഒരു വടക്കിന് താല്പര്യമില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ അതുകൊണ്ട് നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും അവസാനം എനിക്കൊരു തീരുമാനം ഉണ്ടാവുമല്ലോ അത് ഞാൻ അപ്പ പറഞ്ഞോളാം എന്ന് പറഞ്ഞ അതിരകത്തേക്ക് പോകുന്നു ദേഷ്യത്തോടെ മീരയും പോകുന്നുണ്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് മാഷും കമലയും പിന്നീട് കാണിക്കുന്നത് അർച്ചന സന്ദീപിന്റെ മുറിയിലേക്ക് വരുന്നു നാളെയാണ് നിന്റെയും ആതിരുടെയും വിവാഹം നീ പൂർണ്ണ മനസ്സോടെയാണല്ലോ അല്ലേ എന്ന് അർച്ചന ചോദിച്ചപ്പോൾ അനന്ത എടുത്തി അങ്ങനെ ചോദിച്ചത് എന്ന് സന്ദീപ് പറയുന്നുണ്ട് കാര്യത്തോട് അടുക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും കുറ്റപൂരം നിനക്കുണ്ടോ എന്ന് അറിയാൻ ചോദിച്ചതാ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു അങ്ങനെയൊന്നും ഇല്ല എടുത്തി പൂർണ്ണ മനസ്സോടെ തന്നെയാണ് ഞാൻ ഇതിനെ സമ്മതിച്ചത് ഇവിടെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി ആതിരേ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണോന്നുണ്ടായിരുന്നോ അത് നടക്കാത്തതിന്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പോ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ വലിയ ആഡംബരവും ആഘോഷങ്ങൾക്കും അപ്പുറം ഇഷ്ടപ്പെടുന്ന ആളിനോടൊപ്പം ഒരുമിച്ച് ജീവിക്കുന്നതാണ് പ്രധാനം അത് ഏത് രീതിയിലാലും നടന്നാൽ മതിയെന്ന് അരസന പറയുന്നു പിന്നെ ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെക്കുന്നു എന്നേ എന്നേയുള്ളൂ എല്ലാം ഒത്തു വരുമ്പോൾ അച്ഛനെയും മറ്റുള്ളവരെയും പറഞ്ഞ് മനസ്സിലാക്കി നിന്റെ ഇഷ്ടം പോലെ നടത്താം പിന്നെ നീ എപ്പോഴെങ്കിലും ചെന്ന് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങണം നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് കാരണം അച്ഛൻ്റെ അല്ലേ നീ അനുഗ്രഹം വാങ്ങിക്കുന്നതിന്റെ കാരണം അച്ഛൻ അറിയണമെന്നില്ല എല്ലാം ഈശ്വരൻ കാണുന്നുണ്ടല്ലോ അതും മതി എന്നൊക്കെ അർച്ചന സന്ദീപിനോട് പറഞ്ഞിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ സന്ദീപ് അർച്ചനയെ വിളിക്കുന്നു ഏട്ടത്തി നാളെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഉണ്ടായാലും നമ്മളതിനെ മാറ്റും നീ മാതിരിയും കാത്തിരുന്ന ദിവസം നാളെ തന്നെയാണ് ഇനി ആര് വിചാരിച്ചാലും അതിനെ തടസ്സപ്പെടാൻ സാധിക്കില്ല എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു ഏടത്തിയുടെ ഈ ഉറപ്പ് മാത്രം മതി ഇത് അറിഞ്ഞപ്പോൾ മുതൽ കൂടെ നിന്നതിനും സഹായിച്ചതിനും വളരെ നന്ദിയുണ്ട് ഏട്ടത്തി നിങ്ങൾ രണ്ടുപേരുടെയും സ്നേഹം അത്രയ്ക്ക് ആഴത്തിലുള്ളതുകൊണ്ടാണ് ഞാൻ കൂടെ നിന്നത് ഇപ്പോൾ ഞാൻ നിങ്ങളെ സഹായിച്ചില്ലെങ്കിലും ഇത് നടക്കും പിന്നെ ഇതിനിപ്പോൾ ഞാനൊരു കാരണമാവുന്നു എന്നേ ഉള്ളൂ സന്ദീപിൻ്റെയും ആതിരെയും ഒരുമിപ്പിക്കാനുള്ളത് എൻ്റെ നിയോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതിപ്പോൾ ഞാൻ ചെയ്യുന്നു ഉള്ളൂ വലിയ പ്രതീക്ഷയോടാണ് ആതിര നിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് നാളെ ഒരു സമയം ഒരു കാരണം കൊണ്ടും നീ അവളെ ഒറ്റപ്പെടുത്തരുത് അങ്ങനെ വന്നാൽ ഇത് നമ്മുടെ ഇഷ്ടത്തിന് നടത്തുന്നുണ്ട് നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല എന്ന് വരും അര കേട്ട് സന്ദീപ് പറയുന്നു ഇല്ല എടുത്തി നന്നായിട്ട് ആലോചിച്ചിട്ടാണ് ഞാൻ ആതിരയെ സ്നേഹിച്ചതും ഇപ്പോൾ വിവാഹം ചെയ്യാൻ പോകുന്നതും ഞാൻ എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ അതിരോ ആതിരയോടൊപ്പം ഉണ്ടാകും അവളുടെ പ്രതീക്ഷയ്ക്കൊത്ത് തന്നെ ഞാൻ നിൽക്കും പിന്നീട് കാണിക്കുന്നത് സച്ചി ആദരയെ ഫോൺ ചെയ്യുന്നു ആദരെ നാളെ രാവിലെയാണ് രജിസ്റ്റർ മാര്യേജ് ഇത് എത്രയും വേഗം തന്നെ നമുക്ക് നടത്തണം നാളെ രാവിലെ ഒൻപത് മണി കഴിയുമ്പോൾ ആദരെ വീട്ടിൽ നിന്നിറങ്ങിയാ മതി അവിടെ ആർക്കും ഒരു ഇട കൊടുക്കരുത് വീടിനെ കുറച്ച് അപ്പുറത്തായി ഡോക്ടർ സന്ധ്യയും അബ്ദുൽ ഖാദറും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അവരോടൊപ്പം താൻ രജിസ്റ്റർ ഓഫീസിലേക്ക് വന്നാൽ മതി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അരക്കെ കേട്ട് സന്തോഷത്തോടെയും ടെൻഷനോടെയും നിൽക്കുകയാണ് ആതിര ആതിര ഓക്കെ അല്ലേ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ എന്നും സച്ചി ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെയാണ് സച്ചി ഏട്ടാ ഞാൻ രാവിലെ എന്ന് ആതിര നാളെ ഇത് നടന്നില്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകും അതാണ് രാവിലെ അർച്ചന ഒന്നുകൂടി വിളിക്കും പിന്നെ ഒരു കാരണവശാലും വേറെ ആരും അറിയരുത് എങ്കി ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് സച്ചി ഫോൺ വെച്ചോ ആതിര കമലയും മാഷും പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് സേതുവിൻ്റെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് ആ സന്ദീപ് ഇതേ സമയം ആതിര മാഷിന്റെയും കമലയുടെയും മുറിയിലേക്ക് വന്നിരിക്കുന്നു എല്ലാവരും നല്ല ഉറക്കത്തിലാണ് അവരറിയാതെ അവരുടെ അനുഗ്രഹം വാങ്ങാനുള്ള വരവാണ് ഇരുവരും സന്ദീപ് സേതുവിന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നു സേതു അത് അറിയുന്നില്ല ഇതേ സമയം വൃന്ദാവനത്തിൽ മാഷിന്റെയും കമലയുടെയും കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങുകയാണ് ആ ആതിരയും ആതിര മനസ്സുകൊണ്ട് പറയുന്നു രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം എന്നെക്കുറിച്ചും എൻ്റെ വിവാഹത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നെനിക്ക് അറിയാം സന്ദീപും പറയുന്നു എൻ്റെ ഇഷ്ടങ്ങൾ വേറെയാണ് ഉണർന്നിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ അച്ഛൻ്റെ മുഖത്തു നോക്കി പറയാനുള്ള ധൈര്യം എനിക്കില്ല അച്ഛ എന്നൊക്കെ സന്ദീപ് മനസ്സിൽ വിചാരിക്കുന്നു ആദരം മനസ്സിൽ വിചാരിക്കുന്നു ഓരോ ദിവസവും എന്നെ കൊല്ലുന്ന ഭ്രാന്തിലേക്ക് വഴുതി വീഴുകയാണ് ഞാൻ ചികിത്സിച്ചാലോ ചങ്ങലിക്കിട്ടാലോ ആ ഭ്രാന്ത് മാറാത്ത അവസ്ഥയാണ് എൻ്റെ അതിൻ്റെ അവസാനം നാളെയാണ് രണ്ടുപേരും കൈകോപ്പി മാപ്പ് അപേക്ഷിക്കുകയാണ് രണ്ടു അവരുടെ അച്ഛനമ്മമാരോട് വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ